നമസ്കാരം. ക്ലിഫ് ഹൗസിന് മുന്നിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പോലീസിൽ കടുത്ത അതൃപ്തി പുകയുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച സംഭവത്തിലാണ് മ്യൂസിയം SI, CI എന്നിവരെ സ്ഥലം മാറ്റുകയും 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ ഇന്റലിജൻസ് വീഴ്ചയാണ് സംഭവിച്ചത് എന്നാണ് പോലീസുകാരുടെ ഇടയിലെ സംസാരം. ഇന്റലിജൻസ് വീഴ്ചയുടെ പേരിൽ നടപടി വരാതെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും CI, SI ഉൾപ്പെടെ സ്ഥലം മാറ്റുകയും ചെയ്തതിനാലാണ് അതൃപ്തി വളരുന്നത്. ഇന്റലിജൻസിൽ ഉള്ളത് പോലീസ് അസോസിയേഷൻ ഭരിക്കുന്ന ഇടത് നേതാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരുതരമായ ഇന്റലിജൻസ് വീഴ്ച വന്നിട്ടും കണ്ണിന് നേരെ കണ്ണടച്ച് സാധാരണ പോലീസുകാർക്ക് നേരെ മാത്രം നടപടിയെടുത്തത്. പോലീസുകാർക്ക് നേരെ നടപടിയാകാമെങ്കിൽ എന്തുകൊണ്ട് ഇന്റലിജൻസ് വീഴ്ചയുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പോലീസിൽ ഉയരുന്ന ചോദ്യം. ഇന്റലിജൻസ് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുകയും അതിനനുസരിച്ച് പോലീസ് നടപടികൾ ശക്തമാക്കുകയുമാണ് സാധാരണ ചെയ്യാറ്. എന്നാൽ ഈ രീതിയിൽ ഒരു മുന്നറിയിപ്പ് ലഭിച്ചില്ല. അതിനാൽ അതനുസരിച്ച് നടപടികളാണ് പോലീസ് സ്വീകരിച്ചത്. ഇതനുസരിച്ച് അവർക്ക് അറിയിപ്പ് ലഭിച്ചതുമില്ല. ഇതാണ് ഇന്റലിജൻസ് പാളിച്ചയായി നടന്നത് എന്ന വാദമാണ് പോലീസുകാർ ഉയർത്തുന്നത്. ഇന്റലിജൻസ് പാളിച്ചയുടെ ലോക്കൽ പോലീസിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള നീക്കം എന്നാണ് ഇതിനെക്കുറിച്ച് പോലീസിൽ ഉയരുന്ന സംസാരം. ഇന്റലിജൻസ് വകുപ്പിന് ഉണ്ടായ പാളിച്ച ലോക്കൽ പോലീസിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടന്നത് എന്നാണ് പോലീസിൽ ഉയരുന്ന വാദം. സ്വർണ്ണക്കടത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലാണ് യൂത്ത് കോൺഗ്രസുകാർ ക്ലിഫ് ഹൗസിന്റെ മതിൽ ചാടി ഉള്ളിൽ കടന്നത്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഉള്ളപ്പോൾ നടന്ന സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രി ക്ഷുഭിതനായിരുന്നു. തുടർന്ന് പോലീസ് കമ്മീഷണർ നേരിട്ട് ഇടപെട്ടാണ് യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ നടപടിയുണ്ടായത്. സ്പെഷ്യൽ സെക്യൂരിറ്റി സോണിൽ അതിക്രമിച്ചു കയറുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്തത്. എന്നാൽ പോലീസിനെ അതിക്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കുകയാണ് പോലീസ്. അധിക വകുപ്പുകൾ ചുമത്തിയാണ് ചാർജ് ഷീറ്റ് ഇട്ടത്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയവരിൽ 4 പേർ മാത്രമാണ് ക്ലിഫ് ഹൗസ് മതിൽ ചാടിക്കടന്നത്. 12 പേർ പുറത്താണ് ഉള്ളത്. എന്നാൽ വൈരാഗ്യം തീർക്കാൻ 16 പേരെ റിമാൻഡ് ചെയ്യാൻ നടപടി സ്വീകരിക്കുകയാണ് കമ്മീഷണർ ചെയ്തത് എന്ന വാദവും സജീവമാണ്. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രാവിലെയാണ് റിമാൻഡ് നടപടികൾ സ്വീകരിക്കുക. എന്നാൽ രാത്രി 2 മണിയോടുകൂടി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്യാൻ പോലീസ് മുതിർന്നത്. ഭീകരവാദികളെ ഹാജരാക്കും പോലെ രാത്രി 2 മണിക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് കണക്കുകൂട്ടൽ തെറ്റി. അഭിഭാഷകൻ രാത്രി തന്നെ എത്തി. ജാമ്യത്തിനുള്ള ബോണ്ട് സഹിതമാണ് അഭിഭാഷകൻ എത്തിയത്. മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു. ഇതോടുകൂടി പോലീസ് വെട്ടിലുമായി. ജാമ്യം ലഭിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയാണ് ഈ നീക്കം രാത്രിയിൽ പോലീസ് നടത്തിയത്. മജിസ്ട്രേറ്റ് ജാമ്യം നൽകിയ ശേഷം ഇന്ന് ഹാജരാകാനും ഉത്തരവിട്ടു. പോലീസിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് രാത്രി തന്നെ യൂത്ത് കോൺഗ്രസ് അഭിഭാഷകൻ ഹാജരാവുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസുകാർക്ക് ജാമ്യം ലഭിച്ചതിൽ CPM കടുത്ത അതൃപ്തിയുണ്ട്. ഇത് മനസ്സിലാക്കി തന്നെയാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്ക് ഇടയാക്കിയ സംഭവങ്ങളെക്കുറിച്ച് പോലീസിൽ അവലോകനം നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. സ്വർണ്ണക്കടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ 4 പേരാണ് ക്ലിഫ് ഹൗസിന്റെ വളപ്പിൽ അതിക്രമിച്ച് കയറിയത്.